മിസൈലുകൾ ഇപ്പോൾ ജീവൻ എടുക്കുമെന്നറിയില്ല, പക്ഷേ ജീവിതത്തെ പുഞ്ചിരിയോടെ നേരിടുകയാണ് റെനാദ് എന്ന 10 വയസ്സുകാരി. അഭയാർത്ഥി കേന്ദ്രത്തിൽ നിന്ന് അവൾ പാചക വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ ഇപ്പോൾ ലോകം ഏറ്റെടുത്തിരിക്കുകയാണ്, അതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനൊപ്പം നിന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് ലോകം. പക്ഷേ ആ വീഡിയോ കാണുമ്പോൾ സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേൾക്കുകയും മറ്റുള്ളവരോടൊപ്പം ഒക്കെ അവൾ ഓടുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെടും. ليت البيض اللي خفقنا اسرع وقت ممكن انه نفك هالخبز قبل ما يجمد وبنضغط حاسه حالي السنه جائزه اوسكار يوي رجيحه تتحمص عدتلك സൗമ്യ ആർ കൃഷ്ണയാണ് നമ്മുടെ കൂടെയുള്ളത്. സൗമ്യ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യത്തെ വീഡിയോ ആണ്. അതിൽ ഭയങ്കര നിഷ്കളങ്കമാണല്ലേ അവളുടെ ചിരിയും വർത്തമാനവും അവൾ ചെയ്യുന്ന പ്രവർത്തിക്ക്. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സാഹചര്യത്തിനൊത്ത് അവിടെ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ ഭക്ഷണവും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ആ കുട്ടി ആ പാചകം ചെയ്യുന്നത്. പക്ഷേ നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും അതിനൊരു മറുപുറമുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾക്കും പേടിയാണ്. ഒരു പക്ഷേ ആ വീഡിയോ പൂർണ്ണമായി കണ്ടവരാണെങ്കിൽ അത് എന്താണ് എന്ന് അവർക്ക് അനുഭവിച്ചറിയാനും പറ്റും. തീർച്ചയായും പൂജ, ഇത് വലിയ ഒരു സന്ദേശമാണ്. അതായത് അതിജീവനം എല്ലാവർക്കും ഒരുപോലെയല്ല. എല്ലാവരും അത് കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഭയത്തിലോ വിഷാദത്തിലോ കഴിഞ്ഞു കൂടുന്നവരായിരിക്കില്ല. പ്രത്യേകിച്ചും കുട്ടികൾ, കുട്ടികൾ അവരുടെ ബാല്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രഷ്യസായി, അവർ വളരെ വിലപിടിപ്പെന്ന് കരുതുന്ന ഒരു സമയമാണ് കുട്ടികളെ സംബന്ധിച്ച്. അവരുടെ അവർക്ക് കളിക്കാനും ചിരിക്കാനുമുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയം അവർക്കറിയാം ചുറ്റും ഭയമുണ്ട്, ഭയം തങ്ങി നിൽക്കുകയാണ്, വേദനയുണ്ട്, പലരും തങ്ങൾക്ക് ചുറ്റും മരിച്ചു വീഴുന്നുണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ടാവും. പക്ഷെ അവർ അതിനെയൊക്കെ അതിജീവിക്കാൻ പല വഴികൾ തേടും. അത്തരത്തിൽ ഒരു ഒരു പ്രതീകം തന്നെയാണ്, അതിജീവനത്തിൻ്റെ പ്രതീകം തന്നെയാണ് ഈ റെനേദ അഥൗല എന്ന് പറയുന്ന ഈ 10 വയസ്സുകാരി. ദേരൽ ബല എന്ന് പറയുന്ന സ്ഥലത്ത് സാധാരണ കുടുംബത്തിനൊപ്പം ജീവിച്ചു പോകുന്നിരുന്ന ഒരു കുട്ടിയാണ്. എന്നാൽ ഇപ്പോൾ അവർ ഷെൽട്ടറിൽ സഹോദരിമാർക്കും ഉമ്മയ്ക്കുമൊപ്പം ഷെൽട്ടറിൽ കഴിഞ്ഞു വരികയാണ്. ഈ ഷെൽട്ടറിൽ വെച്ച് ഈ സഹോദരിമാരുടെ സഹായത്തോടെ ഈ കുട്ടി റെനാദ് എന്ന കുട്ടി ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് 7 ലക്ഷത്തിലധികം ആരാധകരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇതൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഈ കുട്ടികൾ ഈ പറഞ്ഞ പൂജ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഭക്ഷണ സാധനങ്ങൾ, അതായത് വളരെ ചുരുക്കം സാധനങ്ങൾ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. അതൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാക്കാം? അവൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. കാരണം അതിൽ ഒരു വീഡിയോയിൽ അവൾ പറയുന്നുണ്ട്, ഈ വലിയ ഒരു ആഴ്ചയ്ക്ക് ശേഷം അവസാന ആഴ്ചയുടെ അവസാനം കുടുംബത്തിനോടൊപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സേമിയ വെച്ചുണ്ടാക്കുന്ന ഒരു വിഭവത്തിനെ കുറിച്ച് അവൾ അവളത് ഉണ്ടാക്കുന്നുണ്ട്. അതുണ്ടാക്കുമ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ആ അന്നത്തെ ഞാൻ അനുഭവിച്ചിരുന്നൊരു സമാധാനം ഈ മണമൊക്കെ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, അത് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന്. അത് നമ്മൾക്ക് ഒരേ സമയം സന്തോഷവും അതിനപ്പുറം നമ്മളെയൊക്കെ വല്ലാതെ ഒരു മനസ്സിനൊരു കനം ഉണ്ടാക്കുന്ന ഒരു ഒരു വാക്കാണ് ആ കുട്ടി പറയുന്നത്. ചെറിയ കുട്ടിയാണ്, 10 വയസ്സേ ഉള്ളൂ. ഇതൊരു വലിയ രീതിയിലൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഗസയിലെ യുദ്ധത്തിനെ പറ്റി എപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും അവിടുത്തെ കുട്ടികളുടെ ഭാവി, അവരനുഭവിക്കുന്ന ഈ അനിശ്ചിതത്വം ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ